പൂക്കാത്ത മാവ് പുഷ്പിക്കാൻ വേണ്ടി ഒരു ഹോർമോൺ പ്രയോഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ഹോർമോൺ ഇല്ലായെങ്കിലും നമ്മുടെ മാവ് നമുക്ക് പൂത്ത് കിട്ടും. അതിന് വളരെ ഈസി ആയിട്ട് ഹോംമെയ്ഡ് ആയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് കൂടി ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേരള സർവകലാശാല നമ്മുടെ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന, അതായത് ഇപ്പം നമ്മളോട് ശുപാർശ ചെയ്യുന്ന ഒരു കാര്യമാണ് പാക്ലോ ബ്യൂട്രസോൾ എന്ന് പറയുന്ന ഒരു രാസഘടകം അടങ്ങിയ കൾട്ടാർ എന്ന ഹോർമോണാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. അന്നേരം ആ ഒരു ഹോർമോണിൻ്റെ പേരാണ് കൾട്ടാർ എന്ന് പറയുന്നത്. ഇത് ചെടികളുടെ, അതായത് നല്ലപോലെ പൂക്കാൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മാവുകൾ പൂക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുക. സാധാരണയായിട്ട് ഈ കൾട്ടാർ ഉപയോഗിക്കേണ്ടത് 10 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള മാവിലാണ് നമ്മൾ കൾട്ടാർ എന്ന് പറയുന്ന ഈ ഒരു കെമിക്കൽ അതല്ലെങ്കിൽ ഹോർമോൺ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, കൾട്ടാർ അല്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ടെക്നിക്കുകളും ടിപ്സും ഉണ്ട്. അതേപോലെ നമ്മുടെ മാവ് തളിർത്ത് വന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇലകളെല്ലാം ഓരോ വണ്ടുകൾ വന്ന് കടിച്ച് കളയാറുണ്ട്. അതിന് പറ്റിയൊരു കാര്യമാണ് ഇതുപോലെ പുകച്ചു കൊടുക്കണം. ചെറിയ എന്തെങ്കിലും കരിയിലയോ എന്തെങ്കിലും എടുത്ത് നമ്മുടെ മാവിൻ്റെ ചുവട്ടിലൊന്ന് ഒന്ന് പുകച്ചു കൊടുക്കുന്ന ഒത്തിരി നല്ലതാണ്. അതായത് ഈ വണ്ടുകൾ മാത്രമല്ല, പലതരത്തിൽ ഇതിൻ്റെ നീരൂറ്റി കുടിച്ച് നമ്മുടെ മാവിനെ അങ്ങ് അതിൻ്റെ ഗ്രോത്ത് അങ്ങ് അതായത് മുരടിച്ചു പോകും. അങ്ങനെ മുരടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാവിൻ്റെ അടുത്തായിട്ടൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊന്ന് പുകച്ചു കൊടുക്കുന്നത് ഒത്തിരി നല്ലത് എന്ന് കരുതി ഒരുപാട് തീ കൂടാൻ പാടില്ല. ഇതേപോലെ ചെറുതായിട്ട് ചെറിയ തൊണ്ടയ്ക്ക് ഒന്ന് കത്തിച്ചതിന് ശേഷം അതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് അതിൻ്റെ പുകയൊന്ന് പിടിക്കുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ കൾട്ടാറിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ മാവിന് നല്ല ഇളം തളിരിലകൾ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേപ്പിണ്ണ സോപ്പിൻ്റെ മിശ്രിതം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും. കാരണം നമ്മൾ വളമൊക്കെ ചെയ്തതിന് ശേഷം നല്ല തളിരിലയാണ് ആദ്യം വരുന്നത്. അതിന് ശേഷമാണ് ഈ മാവ് പൂക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ആ നല്ലപോലെ തളിരില വരുമ്പോൾ നമുക്ക് വേപ്പെണ്ണയും സോപ്പും കൂടെയുള്ള മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഈ വണ്ടുകളൊന്നും വരാതിരിക്കാൻ ഒത്തിരി നല്ലതാണ്. അതേപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ അരി കഴുകിയ വെള്ളം. അപ്പോൾ ഈ അരി കഴുകിയ വെള്ളത്തിൽ നല്ല രീതിയിൽ NPK കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് വളരെ നല്ലപോലെ ചെടികൾ, ഈ മാവ് മാത്രമല്ല നമ്മുടെ മറ്റ് പച്ചക്കറികളും അതേപോലെ റോസും ഒക്കെ പൂക്കാൻ ഇത് വളരെ നല്ലതാണ്. അതായത് നമ്മുടെ വീട്ടിലെ പച്ചക്കറികളുടെ വേസ്റ്റ്, അതിൻ്റെ തൊലിയും വെളുത്തുള്ളിയുടെ തൊലി, ഉള്ളിയുടെ തൊലി, പിന്നെ പഴത്തിൻ്റെ തൊലി, ഒട്ടും മിക്ക പച്ചക്കറികളുടെയും വേസ്റ്റ് അരിഞ്ഞതും അതിൻ്റെ തൊലി കളഞ്ഞതും വെള്ളത്തിലിട്ട് വെക്കുക. ഇങ്ങനെ വെള്ളത്തിലിട്ട് ഏകദേശം ഇതിലേക്ക് നമ്മൾ അരി കഴുകുന്ന വെള്ളവും ഒഴിക്കണം. ഇപ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ന്യൂട്രിയൻറ്റ് വാല്യൂ കൂടുന്നത്. അപ്പോഴിത് നല്ല ഒരു വളമാണ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുക. എല്ലാവർക്കും എല്ലാ ദിവസവും ഇതുപോലെ വളം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അന്നേരം ഇങ്ങനെ നമ്മൾ ഈ അരി കഴുകിയ വെള്ളം ഒഴിച്ച് ഏകദേശം ഒരു 2 ദിവസത്തേക്ക് വെക്കുക. 2 ദിവസം ആകുമ്പോഴത്തേക്ക് ഈ വേസ്റ്റൊന്നും കളയേണ്ട ആവശ്യമില്ല. പിന്നെയും നമ്മൾ അരി കഴുകിയ വെള്ളവും പച്ചക്കറിയും ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് കൊടുക്കുക. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ആ വെള്ളം എടുത്ത് ഇരട്ടി വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാവിൻ്റെ ചുവട്ടിൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. 2 ഇരട്ടിയോ 3 ഇരട്ടിയോ വെള്ളത്തിൽ ഇത് നമുക്ക് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുമാതിരിപ്പെട്ട ജീവികൾ പെസ്റ്റിസൈഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ വേപ്പെണ്ണയും അതായത് നീം ഓയിലും ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് നീം ഓയിലും അതേപോലെ തന്നെ നമ്മുടെ സോപ്പ്സ് ഒരു ഡ്രോപ്പ്, കൂടുതൽ സോപ്പ് ലിക്വിഡ് ചേർക്കാൻ പാടില്ല, ഒരു ഡ്രോപ്പ് സോപ്പ് ലിക്വിഡും കൂടെ ചേർത്തതിന് ശേഷം ഇലകളിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. ഈ വെള്ളം ചുവട്ടിൽ ചുറ്റും ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ഫെർട്ടിലൈസറാണ്, ഇലകൾ തളിരിട്ട് വളരാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അതേപോലെ തന്നെ നിറയെ പൂക്കാരും ഈ ഒരു ഹോം മെയ്ഡ് ഫെർട്ടിലൈസർ മാത്രം മതി. പറ്റുമെങ്കിൽ ഇതിൽ നമുക്ക് ചെറിയ ഒരു 2 ടേബിൾ സ്പൂണോളം പൊട്ടാഷ്യൂടെ ചേർക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ് നമ്മുടെ മാവ് പൂക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മഴ സമയത്ത് നമുക്ക് കുറച്ച് ചാണകപ്പൊടി, അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക്, കടല പിണ്ണാക്ക് ഇത് മൂന്നും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കരിയിലേക്ക് ഇട്ട് കുറച്ച് മണ്ണും കൂടി ഇട്ട് മൂടി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് പെട്ടെന്ന് പൂക്കുന്നതിന് ഒത്തിരി നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ എപ്സം സോൾട്ട് 2 മാസം കൂടുമ്പോൾ മാവിൻ്റെയും പ്ലാവിൻ്റെയൊക്കെ ചുവട്ടിൽ ഇട്ട് കൊടുക്കുന്നതും
ഒത്തിരി നല്ല മാവ് പൂക്കാന് ഇതൊക്കെ അതായത് ഹൈലി ന്യൂട്രിയൻസാണ്, മാവിന് വേണ്ടി ന്യൂട്രിയൻസാണ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അതേപോലെ മറ്റൊരു കാര്യമാണ് മാവ് പൂത്ത് മാങ്ങ ഉണ്ടായി കഴിഞ്ഞിട്ട് ഉള്ള ഒരു പ്രശ്നമാണ് നിറയെ കീടശല്യം. അതായത് മാങ്ങ മാവിൻ്റെ അകത്ത് നിറച്ച് പുഴു വരുന്ന പുഴുവിൻ്റെ ഒരു കേട് വരും. അന്നേരം ഇങ്ങനെ ചെയ്യാം ഈ ഒരു അതിനുവേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു വരുന്നത് നമ്മൾ വേപ്പെണ്ണ ഇമൽഷൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ തളിച്ചു കൊടുക്കുന്ന ഒത്തിരി നല്ലതാണ്. അതല്ലെങ്കിൽ നമുക്ക് കായ്ച്ച കെണി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടും, അത് മാവിൽ തൂക്കിയിടുന്നത് ഒത്തിരി നല്ലതായിരിക്കും. ഒരുമാതിരിപ്പെട്ട ഇൻസെക്റ്റുകളിൽ നിന്ന് നമുക്ക് ആ ഒരു ട്രീയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് ടിപ്സ് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റി. അതായത് മാവ് പൂക്കുന്നതിനും ഈ പച്ചക്കറിയുടെയും അതുപോലെ നമ്മുടെ അരി കഴിയ വെള്ളത്തിൻ്റെ അത് റോസിനും കൊടുക്കാൻ ഒത്തിരി നല്ല കേട്ടോ. മറ്റ് പൂക്കുന്ന ചെടികളുടെ ചൂട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ്. അതേപോലെ മാവ് പൂക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അന്നേരം മറ്റ് കൂട്ടുകാർക്കും അത് പ്രയോജനകരമായി തോന്നും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ലിൻസീസ് ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.